അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മസ്ജിദുൽ അക്സയിൽ ഫലസ്തീൻ ജനങ്ങളെ ഇസ്രായേൽ ജൂതപ്പട്ടാളം ആക്രമിക്കുന്ന വേദനാജനകമായ ദൃശ്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചെറുത്തു നിൽപ്പല്ല, വർഷങ്ങളായുള്ള ഫലസ്തീൻ ജനതയുടെ പോരാട്ടമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ജൂതന്മാരെ ഓടിപ്പായിപ്പിച്ചപ്പോൾ ഫലസ്തീൻ ജനത അഭയം കൊടുത്തു എന്ന ഒരു തെറ്റു മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പലരും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചിന്താഗതിയുണ്ട്, അത് അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പോരാട്ടമാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാനടങ്ങുന്ന ഓരോ മുസൽമാനും വേണ്ടിയാണ് അവർ രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന മറ്റു ജനങ്ങളെപ്പോലെ ഇവർക്കും സ്വന്തം കുടുംബത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുരക്ഷിതത്വം നോക്കി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇപ്പോഴും അവർക്ക് ആ സാധ്യത മുന്നിലുണ്ട്. എന്നിട്ടും അവർ സമരത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ പോരാട്ടം സ്വന്തം മണ്ണ് തിരിച്ചുപിടിക്കാൻ മാത്രമുള്ളതല്ല, മസ്ജിദുൽ അക്സയുടെ പുണ്യഭൂമി സയനിസ്റ്റുകളുടെ കയ്യിൽപ്പെട്ട് മലിനമായി പോകാതിരിക്കുവാൻ വേണ്ടി കൂടിയുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഫലസ്തീൻ യുവതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ സ്ത്രീ ചെയ്തതുകൊണ്ട് ലോക ജനത അന്തം വിട്ടിരിക്കുകയാണ്. സമര പോരാട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പുഞ്ചിരിയോടുകൂടിയാണ് ആ വനിത അറസ്റ്റ് വരിക്കുന്നത്. എവിടേക്ക് കൊണ്ടുപോകുമെന്നറിയില്ല, എന്നു വിടുമെന്നറിയില്ല, തന്നെ എന്തു ചെയ്യുമെന്നറിയില്ല, ജീവൻ തന്നെ ബാക്കിയുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ വേട്ടപ്പട്ടികൾ വിലങ്ങണിയിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയുണ്ടല്ലോ, ഭയത്തിൻ്റെ ഒരംശം പോലും കാണാത്ത ആ പുഞ്ചിരി. അതാണ് ഫലസ്തീൻ ജനത, അതാണ് ഒരു വിശ്വാസിയുടെ കരുത്ത്, അതാണ് ഇസ്രായേൽ എന്ന ജൂതപ്പട്ടികളെ തളർത്തുന്നതും. റോഡുകളടച്ച് തോക്കും ഗ്രാനേഡുകളുമായി ആയിരക്കണക്കിന് ഇസ്രായേൽ പോലീസ് ഇന്നലെ മസ്ജിദുൽ അക്സയിലെ പ്രാർത്ഥന മുടക്കിയപ്പോൾ കുന്നും മലകളും കയറിയിറങ്ങി 100,000+ വിശ്വാസികളാണ് അക്സയിലെത്തിയത്. ഭയം അത് പടച്ച റബ്ബിനോട് മാത്രം, തലകുനിക്കുന്നതും ആ റബ്ബിന് മുന്നിൽ മാത്രം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.